ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഐ സിനെ കുറിച്ചിട്ടാണ്. ദാറ്റ് ഇസ് വാട്ട് ഇ കോൾ ട്രിപ്പിൾ ഫൈ ടൈമർ ഐ സി. എന്തുകൊണ്ടാണ് അതിന്റെ ടൈമർ ഐ സി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ ഗെറ്റ് ഔട്ട്പുട്ട് എന്താ പറയുന്നത് ബൈ ഇൻ ഡിഫറെന്റ് ഇന്റർവൽ ഓഫ് ടൈം, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടൈമർ. വലിയ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഐ സി കൂടിയാണ് ഈ ട്രിപ്പിൾ ഫൈ ടൈമർ ഐ സി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്താണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അത് മെയിൻ ആയിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ക്ലാസ് ശ്രദ്ധിക്കുക. സോ ട്രിപ്പിൾ ഫൈ ടൈമർ ഐ സി ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ വേഴ്സറ്റൈൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എവർ പ്രൊഡ്യൂസ്. ഈ സിഗ്നാറ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് 1970s ഇത് ഉണ്ടാക്കിയത്. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഡിജിറ്റൽ ആൻഡ് അനലോഗ് സർക്യൂട്ട്. ഓക്കെ, ഐ സി 741 എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നത് എന്ന് പറയുന്നത് 100% അനലോഗ് ഐ സി ആണ്. ബട്ട് ദിസ് ഇസ് കോമ്പിനേഷൻ ഓഫ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഐ സർക്യൂട്ട്. ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് ടൈം മെഷീൻ ബിക്കോസ് പെർഫോം വെറൈറ്റി ഓഫ് ടൈമിംഗ് ടാസ്ക്. പല ടൈമിംഗ് ടാസ്കുകളും ഉണ്ടാക്കുന്നുണ്ട് തന്നെ. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ്? ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ജനറേറ്റിംഗ് റാമ്പ് വേവ്, സ്ക്വയർ വേവ്, ദെൻ ഫ്രീക്വൻസി ഡിവൈഡർ, വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ, പൾസ് ജനറേറ്റർ, അങ്ങനെ പല ആപ്ലിക്കേഷൻസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രിപ്പിൾ ഫൈ ടൈമർ ഐ സി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പിൻ ഡയഗ്രം നോക്കുക. ഒരു ഇറ്റ്സ് ആൻ 8-പിൻ എന്താ പറയുന്നത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. അപ്പൊ അതിൽ ഒരു നോച്ച് ഉണ്ടാവും. ആ നോച്ചിന്റെ അവിടെ നിന്ന് 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെയാണ് തരുന്നത്. 1 to 8 കണ്ടോ. അതിന്റെ ഓരോ ടെർമിനലിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 is ground, 2 trigger, 3 ഔട്ട്പുട്ട് ആണ്, 4 റീസെറ്റ് ആണ്, 5th കൺട്രോൾ വോൾട്ടേജ് ആണ്. നമ്മൾ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ടെർമിനലിലും എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതും എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ. സോ ദിസ് ഇസ് ദ ടൈമർ പിൻ ഡയഗ്രാം. അല്ല, ഓരോന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഗ്രൗണ്ട് നെയിം പറയുന്ന പോലെ തന്നെ ഫോർ ഗ്രൗണ്ടിങ്. ട്രിഗർ, ഔട്ട്പുട്ട് റൈസസ് ആൻഡ് ഇന്റർവെൽ സ്റ്റാർട്ട്സ് വെൻ ദ ഫോഴ്സ് ബിലോ. ഇത് ആ ഡിസ്കഷൻ കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഒരു 1/3 VCC അതുപോലെ തന്നെ 2/3 VCC, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ അതിന്റെ ഒരു 1/3 എന്താ പറയുന്നത് 2/3 VCC, ഈ വേരിയേഷൻസാണ് ആക്ച്വലി ഇത് ടൈമർ ഐ സി ഫങ്ഷൻ. ഇനി നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 3 and 15 volt, ബിറ്റ്വീൻ 3 and 15 volt, അതായത് 3 and 15 volt ഇടയിലുള്ള ഒരു വോൾട്ടേജ് കൊടുക്കാം. ആൻഡ് ഇൻ ദ കേസ് ഓഫ് 741 നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് +or -12 volt അല്ലെങ്കിൽ +or -15 volt ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏത് വോൾട്ടേജ് വേണമെങ്കിലും വി കൻ ഗീവ് ഇൻ ദ ടൈമർ. ആൻഡ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1/3 VCC and 2/3 VCC ആണ്. അതെന്താണെന്നുള്ളത് കൂടി വിശദമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? കണ്ടെയ്ൻ 25 transistors, 2 diodes and 16 resistors. മാക്സിമം ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണ്? 16 volt. നേരത്തെ പറഞ്ഞതാണ് 3 to 15 volt, അതുകൊണ്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. മാക്സിമം ഔട്ട്പുട്ട് കറന്റ് അറൌണ്ട് 200 mA. ബെസ്റ്റ് ട്രീറ്റഡ് ആസ് എ സിംഗിൾ കമ്പോണന്റ് ഇസ് റിക്വയർഡ് ആസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ആയിട്ട് നമുക്ക് പറയാം, ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് പറയാൻ പറ്റുക. ഇഫ് യു ഇൻപുട്ട് സെർട്ടൺ സിഗ്നൽ, ദേ വിൽ ബി പ്രോസസ് ഓർ കൺട്രോൾഡ് ഇൻ എ സെർട്ടൺ മാനർ ആൻഡ് വിൽ പ്രൊഡ്യൂസ് നോൺ ഔട്ട്പുട്ട്. ഇതാണ് ആ ടൈമർ ഐ സിയുടെ ഒരു ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം എന്ന് നമുക്ക് പറയാവുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഈ സർക്യൂട്ട് നമ്മൾ പഠിക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. ഇവിടെ രണ്ട് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, കണ്ടോ, കൺട്രോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇത് നമുക്ക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇസ് എ ഡിജിറ്റൽ സർക്യൂട്ട്. പിന്നെ രണ്ട് കമ്പറേറ്റേഴ്സ് ഉണ്ട്, അപ്പർ കമ്പറേറ്ററും ലോവർ കമ്പറേറ്ററും. ദിസ് ഇസ് ആൻ യൂഷ്വലി ഓപ് ആംപ്. ഇതിന്റെ ഈ പറയുന്ന ചേഞ്ച് ഓവർ ആണ് ഈ ആർ എസ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്കറിയാലോ ആർ എസ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതനുസരിച്ചിട്ട് ഇതിന്റെ ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് ഇവിടെ വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. നൗ യു സി ദേ കണക്റ്റഡ് 3 equal resistors ഓഫ് 5K ഇൻ സീരീസ്. കണ്ടോ, ബിറ്റ്വീൻ ദ പ്ലസ് വി സി സി ആൻഡ് ദ ഗ്രൗണ്ട്. ഇത് ഇന്റേണൽ സർക്യൂട്ട് ആണ്. ഇന്നലെ സർക്യൂട്ടിൽ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, 8-നും അതുപോലെ തന്നെ 1-നും ടെർമിനലിനിടയിൽ 3 5K resistors. 5K അല്ല, ശരിക്കത് 4.7K ആണ്. വാട്ട് എവർ, 5K resistors അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്, ഈ അപ്പർ കമ്പറേറ്ററിന്റെ നെഗറ്റീവ് ടെർമിനിൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ലോവർ കമ്പറേറ്ററിന്റെ പോസിറ്റീവ് ടെർമിനിൽ ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇവിടെ നമുക്ക് കിട്ടുന്നത്
ഇവിടെ കിട്ടുന്ന ഏതാണ് ഇതിനെ അക്രോസ് ഉള്ളതായിരിക്കും. അതായത് ടോട്ടൽ വോൾട്ടേജിന്റെ 2/3 വോൾട്ടേജ് ഇവിടെ കിട്ടും, ടോട്ടൽ വോൾട്ടേജിന്റെ 1/3 വോൾട്ടേജ് ഇവിടെയും കിട്ടും. അപ്പോൾ 2/3 വോൾട്ടേജ് ഇവിടെ വരുന്ന സമയത്ത് ഇത് ഈ നെഗറ്റീവ് കമ്പാരേറ്റർ ഇത് ട്രിഗർ ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും കിട്ടുന്നത് 2/3 വോൾട്ടേജ്. ദാറ്റ് മീൻസ് ഇഫ് യു ആർ ഗിവിംഗ് എ 15 വോൾട്ട് സപ്ലൈ, ഇവിടെ നമ്മളൊരു 15 വോൾട്ട് കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, അപ്പോൾ അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വരും. അങ്ങനെ വന്ന് ഇവിടെ എപ്പോഴും 5 വോൾട്ട് ആയിരിക്കും, ഇവിടെ എപ്പോൾ എത്രയായിരിക്കും 10 വോൾട്ട് ആയിരിക്കും. സോ ദ ഔട്ട്പുട്ട് ഓൾവേസ് സ്വിങ്സ് ബിറ്റ്വീൻ 5 വോൾട്ട് ആൻഡ് 10 വോൾട്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇതിന്റെ വർക്കിംഗ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ ജസ്റ്റ് വർക്കിംഗ് എന്നെ നോക്കാം. ഈ ത്രെഷോൾഡ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ, ത്രെഷോൾഡ് വോൾട്ടേജ് അപ്പൊ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്? 5 വോൾട്ട് ആണ്, ശരിയല്ലേ? ഇവിടെ കിട്ടുന്ന നമ്മുടെ എക്സാമ്പിൾ പ്രകാരം 5 വോൾട്ട് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ ത്രെഷോൾഡ് വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് 5 വോൾട്ടിനെങ്ങാട്ട് മുകളിൽ പോയി കഴിഞ്ഞിട്ട് കമ്പാരേറ്റർ വിൽ ബി ഓൺ ദ ഓൺ സ്റ്റേറ്റ്. ഈ കമ്പാരേറ്റർ എന്തിലോട്ട് പോകും? ഓൺ സ്റ്റേറ്റിലോട്ട് പോകും. എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ട്രിഗറിലോട്ട് പോകുന്ന സമയത്ത് ഈ കൺട്രോൾ ഈ ഇതിന്റെ റീസെറ്റ് വിൽ ബി എനേബിൾഡ്. മനസ്സിലായില്ലേ? ദാറ്റ് റിസൾട്ട്സ് ആൻ ഔട്ട്പുട്ട്. മനസ്സിലായില്ലേ? അതാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, ദെൻ അപ്പൊ അതാണ് കണ്ടോ, റീസെറ്റ് വരുന്ന സമയത്ത് ഔട്ട്പുട്ട് വിൽ ബി എനേബിൾഡ്. ദെൻ ഇനി ഇതിന്റെ 5 വോൾട്ട് ഇത് നമുക്ക് വീണ്ടും കൂട്ടണമെന്ന് വിചാരിക്കുക. ദെൻ സോ ദാറ്റ് യു ക്യാൻ ഗിവ് ദ കൺട്രോൾ വോൾട്ടേജ്. നമുക്ക് ഇവിടെ കൺട്രോൾ വോൾട്ടേജ് വേണമെങ്കിൽ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ട് നമുക്ക് പിന്നെയും റൈസ് ചെയ്യാം. ദെൻ പിന്നെ അടുത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ 1/3 വോൾട്ടാ പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ ഇവിടെ ഇനി ട്രിഗറിൽ എന്താ പറയുക, ട്രിഗറിൽ നമ്മൾ സാധാരണ ലെസ് ദാൻ 1/3 വോൾട്ട് ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. വെൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/3 വോൾട്ടേജ്, എന്താണ് എന്താ സംഭവിക്കുക, ഇറ്റ് വിൽ ബി ഇൻ ദ എനേബിൾ സ്റ്റേറ്റ് അല്ലെ. ഇത് എനേബിൾ ആവും, ഇത് എനേബിൾ ആവുമ്പോൾ സെറ്റ് ആവും. അപ്പൊ ഇത് എന്തിലോട്ട് പോകും? സീറോയിലോട്ട് പോകും. ഈ ഒരു വർക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ പറയുന്ന ട്രാൻസിസ്റ്റേഴ്സ് ഇതിന്റെ കറണ്ട് കൺട്രോളിങ് സർക്യൂട്ട്സ് ആയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുക. ഇത് എപ്പോഴും ഒരു സാച്ചുറേറ്റഡ് മോഡിലായിരിക്കും വർക്ക് ചെയ്യുക. സാച്ചുറേറ്റഡ് മോഡ് മീൻസ് ഐദർ ഇൻ ദ ഓൺ സ്റ്റേറ്റ് ഓർ ഇൻ ദ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഓൺ സ്റ്റേറ്റിലാണെങ്കിൽ ദർ വിൽ ബി ആൻ ഔട്ട്പുട്ട്, ഓഫ് സ്റ്റേറ്റിലാണെങ്കിൽ ദർ വിൽ ബി നോ ഔട്ട്പുട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓൾവേസ് ഇവിടെ എന്ത് കിട്ടും? ഒരു സ്ക്വയർ വേവ് ടൈപ്പ് കിട്ടുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ അറേഞ്ച്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് അവിടെ പറയുന്നുണ്ട്. The voltage divider has three equal 5k resistors. It divides the input voltage into three equal parts. The two comparators are op-amp that compare the voltage at their input and saturate depending upon which is greater. ഏതാണ് greater എന്നുള്ള അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. The threshold comparator saturates when the voltage at the threshold pin is greater than 2/3. Trigger comparator saturates when the voltage at the trigger pin is less than 1/3. അപ്പൊ അതാണ് ഇതിന്റെ വ്യത്യാസം. സോ that the voltage is എന്താ പറയുക, the output will fluctuate in between 1/3 VCC and 2/3 VCC നമുക്ക് പറയാം. Now the flip flop നമ്മൾ കണ്ടത് അവിടെ RS flip flop ആണ്. The flip flop is an bistable device and it generates two values, for high value equal to VCC and low value equal to 0. മനസ്സിലായല്ലോ? Now when the threshold comparator saturates the flip flop is reset into output low signal at pin 3. appo threshold comparator saturate cheyna samayath endeyum reset cheyum, reset cheyna samayath output endavum 0 lote set cheyum. when the trigger comparator taalta 1/3 voltage inde avadha comparator trigger cheyna samayath the flip flop set and output high signal at pin 3, output high lote povu. appo threshold comparator inde voltage kooduna samayath low lote, ട്രിഗറിന്റെ കമ്പാരേറ്റർ വോൾട്ടേജ് കൂടുന്ന സമയത്ത് ഹൈലോട്ടും ആയിരിക്കും പോകുന്നത്. നൗ ദ ട്രാൻസിസ്റ്റർ ഈസ് ബീങ് യൂസ്ഡ് ആസ് എ സ്വിച്ച്, ഇറ്റ് കണക്ട് പിൻ 7 ടു ഗ്രൗണ്ട് വെൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, അപ്പൊ അത് ട്രാൻസിസ്റ്റർ എന്താണ് ആക്ട് ആസ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വെൻ ക്യൂ ഇസ് ലോ, നിങ്ങൾ ആ സർക്യൂട്ട് ഒന്ന് നിങ്ങളുടെ ബുക്കിലോട്ട് വായിച്ചതിന് ശേഷം ഈ വർക്കിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. വെൻ ക്യൂ ഇസ് ലോ, ക്യൂ ബാർ ഇസ് ഹൈ, ദിസ് ക്ലോസസ് ദ ട്രാൻസിസ്റ്റർ ആൻഡ് സ്വിച്ച് ആൻഡ് അറ്റാച്ച് ദ പിൻ 7 ടു ദ ഗ്രൗണ്ട്. വെൻ ക്യൂ ഇസ് ഹൈ, Q bar is low, this open the switch and the pin is no longer grounded. ഇതാണ് അതിന്റെ ആ ഇത് വരുന്നത്. അപ്പൊ ആ ട്രാൻസിസ്റ്റർ എന്തിനാ ഉപയോഗിക്കുന്ന സ്വിച്ച് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ആവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുക. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ടു സ്വിച്ച് ഓൺ ഓർ ഓഫ് ദ ഔട്ട്പുട്ട് ആഫ്റ്റർ എ സർട്ടൺ ടൈം ഡിലേ, ഗെയിമർ, ചൈൽഡ്, മൊബൈൽ, ദെൻ എക്സൈസ് ടേമിൽ, അങ്ങനെ ദെൻ കണ്ടിന്യൂസ്ലി സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ദി ഔട്ട്പുട്ട്, വാർണിംഗ് ലൈറ്റ്, ബൈസൈക്കിൾ ഇൻഡിക്കേറ്റർ, പിന്നെ ജനറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ, ഇങ്ങനെ പല ആവശ്യങ്ങൾ, ട്രമെൻഡസ് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഇത് വെച്ച് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മൂന്ന് ഓപ്പറേറ്റിംഗ് മോഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൺ ഇസ് കോൾഡ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ,
സെക്കൻഡ് വൺ ഇസ് അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, തേർഡ് വൺ ഇസ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. നമ്മുടെ സിലബസ് പ്രകാരം ഇവിടെ രണ്ട് മാത്രമേ പറയുന്നുള്ളൂ, അൺസ്റ്റേബിളും അതുപോലെ തന്നെ ബൈസ്റ്റേബിളും. പക്ഷെ മോണോസ്റ്റേബിളും കൂടി അറിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു ഡിസ്കഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോവാം. നൗ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക നോക്കുക. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. എന്താ ചെയ്തിരിക്കുന്നത് നോക്കുക. ടെർമിനൽ നമ്പർ ഡിസ്ചാർജും ത്രെഷോൾഡ് വോൾട്ടേജും എന്ത് ചെയ്തിരിക്കുകയാണ്, ഡയറക്ട്ലി കണക്റ്റഡ് ടു ആൻ ആർ സി നെറ്റ്വർക്ക്, കണ്ടോ. അതുപോലെ തന്നെ എയ്റ്റും ഫോറും നമ്മൾ എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് ഒരു ആർ എ റെസിസ്റ്റൻസിനോട് കണക്ട് ചെയ്യുന്നുണ്ട്. ട്രിഗർ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ട്രിഗർ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോണോസ്റ്റേബിൾ. മോണോസ്റ്റേബിൾ എന്ന് വെച്ചാൽ ഒരു ഒറ്റ സ്റ്റേജ് മാത്രം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക, വെൻ ട്രിഗർ കംസ് അതിൻ്റെ സ്റ്റെബിലിറ്റി മാറും. ഈ ലെവലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ സ്റ്റഡി സ്റ്റാൻഡ് ബൈ സ്റ്റേറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹോൾഡ് ദ ട്രാൻസിസ്റ്റർ ക്യു വൺ ഓൺ ദസ് ക്ലാമ്പിംഗ് ദ എക്സ്റ്റേണൽ ടൈമിംഗ് കപ്പാസിറ്റർ സി ടു ടു ഗ്രൗണ്ട്. ദ ഔട്ട്പുട്ട് റിമൈൻസ് ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ. അപ്പൊ ഔട്ട്പുട്ട് എപ്പോഴും എന്തിലായിരിക്കും, ഗ്രൗണ്ടിലായിരിക്കും ഉണ്ടാകുന്നത്. ആസ് ദ ട്രിഗർ പാസസ് ത്രൂ വി സി സി ബൈ ത്രീ, കണ്ടോ, ഈ ട്രിഗറിന്റെ വോൾട്ടേജ് വി സി സി ബൈ ത്രീയിലോട്ട് പോകുന്ന സമയത്ത് അത് ട്രിഗർ ചെയ്യപ്പെടും. ദെൻ ക്യു ബാർ സെറ്റ് ടു സീറോ ആൻഡ് ദ ട്രാൻസിസ്റ്റർ ക്യു വൺ ഇസ് ഓഫ്, ഷോർട്ട് സർക്യൂട്ട് അക്രോസ് ദ ടൈമിംഗ് കപ്പാസിറ്റർ റിലീസ് ക്യൂ ബാർ, ഔട്ട്പുട്ട് ഗോസ് ഹൈ, ഔട്ട്പുട്ട് ഗോസ് ഹൈ, ഔട്ട്പുട്ട് ആ സമയത്ത് ഹൈയിലോട്ട്, എത്ര നേരം ഹൈയിലോട്ട് വരും, ആസ് ലോങ് ആസ് ദ ട്രിഗർ ഇൻപുട്ട് റിമൈൻസ് അബവ് വി സി സി ബൈ ത്രീ. വി സി സി ബൈ ത്രീയുടെ മുകളിൽ വരുന്നിടത്തോളം കാലം ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹൈ ആയിട്ട് നിൽക്കും. അത് കഴിയുമ്പോൾ ഇത് വീണ്ടും താഴോട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഞാനിപ്പോൾ പറഞ്ഞ വർക്കിംഗ്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, ജസ്റ്റ് മനസ്സിലാക്കി നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുകയാണ്. ട്രാൻസിസ്റ്ററിൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് നോട്ട് എഴുതേണ്ട ആവശ്യത്തിന് വേണ്ടി വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അങ്ങനെ വരുമ്പോൾ ടൈമിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷൻ എന്താണെന്ന് നോക്കുക. ടി ഇസ് ഈക്വൽ ടു 1.1 R ഇൻറ്റു സി എന്നുള്ള 1.1 ഡിവൈഡ് ബൈ ആർ സി എന്നുള്ള നെറ്റ്വർക്ക്, ഈ സർക്യൂട്ട് ഇതാണ് അവിടെ ടൈമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ദ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഇസ് കൺസ്ട്രക്റ്റഡ് ബൈ ആഡിങ് എക്സ്റ്റേണൽ കപ്പാസിറ്റർ റെസിസ്റ്റർ ടു ട്രിപ്പിൾ ഫൈവ് ടൈമർ. ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററും നമ്മൾ ആഡ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. ദ സർക്യൂട്ട് ജനറേറ്റ് എ സിംഗിൾ പൾസ് ഓഫ് ഡിസൈർഡ് ഡ്യൂറേഷൻ വെൻ ഇറ്റ് റിസീവ്സ് എ ട്രിഗർ സിഗ്നൽ, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് വൺ ഷോട്ട്. ദ ടൈം കോൺസ്റ്റന്റ് ഓഫ് ദ റെസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷൻ ഡിറ്റർമിൻസ് ദ ലെങ്ത് ഓഫ് ദ പൾസ്, അതാണ് അവിടെ ഡിറ്റർമിൻ ചെയ്യുക. എന്നാ എന്തിനാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത് പറയുന്നു. യൂസ്ഡ് ടു ജനറേറ്റ് ക്ലീൻ പൾസ് ഓഫ് കളക്ട് കറക്റ്റ് ഹൈറ്റ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് എ ഡിജിറ്റൽ സിസ്റ്റം. Used to turn a circuits of external components or on or off for a specific length of time. Used to generate delays. Can be cascaded to create a variety of sequential timing pulses. ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇത് അതിൻ്റെ ഒരു പ്രോബ്ലം ആണ്. ജസ്റ്റ് ഇത് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലെ പ്രോബ്ലത്തിന്റെ പ്രത്യേകത. ഓക്കെ, ദ സെക്കൻഡ് വൺ ഇസ് അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അപ്പോൾ മോണോസ്റ്റേബിൾ നമ്മൾ ഒരു റെസിസ്റ്റർ ആണ് ഉപയോഗിച്ചത്, ഒരു കപ്പാസിറ്റർ ആണ് ഉപയോഗിച്ചത്. അൺസ്റ്റേബിൾ വരുമ്പോൾ അത് ഇരട്ടി ആക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ രണ്ട് റെസിസ്റ്ററും രണ്ട് കപ്പാസിറ്ററും വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. അതുമല്ല, നമ്മൾ നേരത്തെ കണ്ടത് 7-6 ടെർമിനൽ ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ബട്ട് ഇവിടെ ഇൻ ബിറ്റ്വീൻ 7 and 6 വി ആർ ഹാവിങ് അനദർ റെസിസ്റ്റർ ഓഫ് കോൾഡ് ആർ ബി, വേറൊരു റെസിസ്റ്റർ ഇവിടെ വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ രണ്ട് ടൈമർ ഉണ്ടാവും. ഇത് ഓൺ ആയിട്ട് നിൽക്കാനുള്ള ടൈമിംഗ് ഡിസൈഡ് ചെയ്യുന്നതുണ്ടാവും, ഓഫ് ആയിട്ട്. അപ്പോൾ ഓൺ ആയിട്ട് ഈ താഴത്തെ ടൈമിംഗ് ഡിസൈഡ് ചെയ്യുന്നത് ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററുമാണ്, മനസ്സിലായില്ലേ. മുകളിലത്തെ ടൈം ഡിസൈഡ് ചെയ്യുന്നത്, അതായത് ഓൺ ആയിരിക്കുന്ന ടൈം ഡിസൈഡ് ചെയ്യുന്നത് ഈ രണ്ട് റെസിസ്റ്ററുകളുടെയും കോമ്പിനേഷൻ ഫോം ആണ്. സോ ദാറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ടി വൺ ഇസ് ഈക്വൽ ടു 0.693 ആർ ബി സി, ടി ടു ഇസ് ഈക്വൽ ടു 0.693 ആർ എ പ്ലസ് ആർ ബി ഇൻടു സി. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ, അപ്പൊ ടി വൺ ഓൺ സ്റ്റേറ്റിൽ ഇരിക്കാനുള്ളതും ഓഫ് സ്റ്റേറ്റിൽ ഇരിക്കാനുള്ളതും പ്രത്യേകം കണ്ടുപിടിച്ചതിന് ശേഷം അത് രണ്ടും കൂട്ടി അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് നമുക്ക് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി ഇവിടെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ടൈം, അല്ല, ഓൺ ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഓൺ ആയിരിക്കുന്ന ടൈമിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡ്യൂട്ടി സൈക്കിൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സർക്യൂട്ട്. ഇത് വേണമെന്നില്ല, തൊട്ടു മുമ്പത്തെ സർക്യൂട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. ഇനി അതിൻ്റെ വർക്കിംഗ്, കണക്ട്
external timing capacitor between the trigger point and the ground. Split external timing resistor R into RA and RB and connect their junction to discharge terminal 7. Remove trigger input, monostable is converted. No, remove trigger input. Trigger input illa. Adu oru capacitor ayittu nammal connect cheyidirikkana. Monostable is converted into unstable. The circuit has no stable state. The circuit changes its state alternatively. Hence, the operation is called a free running oscillator. അതാണ് അതിൻ്റെ സർക്യൂട്ടിൽ വരുന്നത്. ഇതതിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ് ആണ് വേണമെങ്കിൽ നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കുക. അസ്യൂം ഇനീഷ്യലി ദാറ്റ് ദ കപ്പാസിറ്റി ഇസ് ഡിസ്ചാർജ്. കപ്പാസിറ്റി ഡിസ്ചാർജ് ആണ്. ഫോർ എ വൺ വി പ്ലസ് വി സി സി ഈസ് ഈക്വൽ ടു സീറോ ആൻഡ് എ ടു വി മൈനസ് വി സി സി സീറോ വോൾട്ട്. സോ ആർ ഈക്വൽ ടു ലോ ആൻഡ് എസ് ഇസ് ഈക്വൽ ടു ഹൈ. Q bar low, Q1 off, and V on. Now, as the capacitor charges through RA and RB, eventually VCC is greater than VTL. So R equal to low and S is equal to low. So FF does not change the state. Flip flop in the state changes the state. Okay. In the continuation, once VC is greater than VT, threshold voltage ഞങ്ങളുടെ കൂടി കഴിഞ്ഞാൽ സംഭവിക്കും. R reset button high ആവും, set button low ആവും. So that Q bar will be high. സർക്യൂട്ട് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. Now the capacitor is now discharging through RB and Q1 to the ground. അങ്ങനെ ചെയ്യുന്ന ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. Then threshold voltage ഞങ്ങളുടെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Capacitor is charging through again. അപ്പോൾ ഈ പറയുന്ന വി സി ഈ ത്രഷോൾഡ് വോൾട്ടേജിൻ്റെയും അപ്പർ ത്രഷോൾഡ് വോൾട്ടേജിൻ്റെയും ഹയർ ത്രഷോൾഡ് ലോവർ ത്രഷോൾഡ് വോൾട്ടേജിൻ്റെ ഇടയിൽ വി സി മാറുന്നതനുസരിച്ച് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും ഡിസ്ചാർജ് ചെയ്യും. അതനുസരിച്ച് ഇതനുസരിച്ച് ഈ നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? ഓണും ഓഫും ആവുകയും ചെയ്യും. സോ ദാറ്റ് വിൽ ഗെറ്റ് ദ ട്രയാംഗുലർ വേവ് സ്ക്വയർ വേവ് ജനറേറ്റർ. നമുക്ക് അങ്ങനെ സ്ക്വയർ വേവ് ജനറേറ്റർ കിട്ടും. ഈ അനാലിസിസ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ജസ്റ്റ് പറഞ്ഞു പോകാന്നുള്ളതാണ്. ദ അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഈസ് എ സിമ്പിളി ആൻ ഓസിലേറ്റർ. ദി അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ജനറേറ്റ്സ് എ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് റെക്ടാംഗുലർ ഓഫ് ഓൺ പൾസസ് ആൻഡ് സ്വിച്ച് ബിറ്റ്വീൻ ടു വോൾട്ടേജ് ലെവൽസ്. ദ ഫ്രീക്വൻസി ഓഫ് ദ പൾസസ് ആൻഡ് ദെയർ ഡ്യൂട്ടി സൈക്കിൾ ആർ ഡിപ്പെൻഡ് അപ്പോൺ ദി ആർ എസ് ഐ നെറ്റ്വർക്ക് വാല്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദ കപ്പാസിറ്റർ ചാർജസ് ത്രൂ ദ സീരീസ് റെസിസ്റ്റർ ആർ എ ആൻഡ് ആർ ബി വിത്ത് എ ടൈം കോൺസ്റ്റന്റ് ആർ എ പ്ലസ് ആർ ബി ഇൻ സി. And the capacitor discharge through RB with the time constant RB into C. That is the working out. The users are flashing LED, pulse width modulation, pulse position modulation, periodic timers. Users include tremendous applications. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർജിങ് ടൈമും ഡിസ്ചാർജിങ് ടൈമും സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ടോട്ടൽ ടൈം പീരീഡ് കണ്ടിട്ട് റെസിപ്രോക്കൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഡ്യൂട്ടി സൈക്കിൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇത് കാണാനുള്ള പ്രോബ്ലംസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് ചെയ്ത് നോക്കുക. ഇത് അതിൻ്റെ വേറെ രണ്ട് പ്രോബ്ലംസ് ആണ്. അതിൻ്റെ സൊല്യൂഷനും സ്റ്റെപ്പും പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് നോക്കുക. കമ്പാരിസൺ ഇത് മോണോ സ്റ്റേബിളും അതുപോലെ തന്നെ അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ കമ്പാരിസൺ. ഇറ്റ് ഹാസ് ഓൺലി വൺ സ്റ്റേബിൾ സ്റ്റേറ്റ്. ദർ ആർ നോ സ്റ്റേബിൾ സ്റ്റേറ്റ്. ട്രിഗർ റിക്വയർഡ് ഫോർ ദ ഓപ്പറേഷൻ ടു ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ്. ഇവിടെ ട്രിഗർ വേണ്ട. ടു കമ്പോണൻസ് കമ്പറേറ്റർ ആർ ആൻഡ് സി ആർ നെസസറി വിത്ത് ഐ സി ട്രിപ്പിൾ ഫൈവ്. ഇവിടെ ത്രീ കമ്പോണൻസ് ഏതൊക്കെയാണ്? ആർ എ ആർ ബി ആൻഡ് സി ആർ നെസസറി. പൾസ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ 1.1 RC ആണ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 1.45 ഡിവൈഡ് ബൈ ആർ എ പ്ലസ് ടു ആർ ബി ഇൻ സി ആണ്. മറ്റേ ഇക്വേഷൻ എഴുതാം. ദ ഫ്രീക്വൻസി ഓഫ് ദ ഓപ്പറേഷൻസ് കൺട്രോൾഡ് ബൈ ദ ഫ്രീക്വൻസി ഓഫ് ദ ട്രിഗർ പൾസ് അപ്ലൈ. അതുപോലെ തന്നെ ദ ഫ്രീക്വൻസി ഓഫ് ദ ഓപ്പറേഷൻസ് കൺട്രോൾഡ് ബൈ ആർ എ ആർ ബി ആൻഡ് ആർ സി. ദി ആപ്ലിക്കേഷൻസ് ആർ ടൈമർ, ഫ്രീക്വൻസി ഡിവൈഡർ, പൾസ് വിത്ത് മോഡുലേഷൻ എക്സെട്ര. ദി ആപ്ലിക്കേഷൻ സ്ക്വയർ വേവ് ജനറേറ്ററിന് ഉപയോഗിക്കാം, ഫ്ലാഷിന് ഉപയോഗിക്കാം, വോൾട്ടേജ് കാണാൻ എഫ് എസ് കെ ജനറേറ്റർ, അങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻസ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. The feature, the triple five timer IC, is a monolithic device which can be used to produce accurate and highly stable time delays or oscillation. It can be used to produce time delays ranging from few microseconds to several hours. And there are two basic operating modes, again, monostable and unstable mode.
ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ 3 packs, 8-pin മെറ്റൽ ക്യാപ്പ്, മെറ്റൽ ക്യാൻ, 8-pin ഡിപ്പ്, അങ്ങനെ അങ്ങനെ പല അവൈലബിലിറ്റി ഉണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ പടത്തിൽ കണ്ട പോലുള്ളത് തന്നെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. എനി 555 ക്യാൻ ഓപ്പറേറ്റ് വിത്ത് എ സപ്ലൈ വോൾട്ടേജ് ബിറ്റ്വീൻ 4.5 volt ടു 18 volt. ഔട്ട്പുട്ട് കറന്റ് ഇസ് അറൌണ്ട് 200 mA. നേരത്തെ ഇത് 3 volt ടു 15 volt എന്ന് പറഞ്ഞു, അത് ജനറലൈസ്ഡ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ സ്പെസിഫിക് കമ്പനിയുടെ കേസിലാണ് ഇത് നമ്മൾ പറയുന്നത്. It has a very high temperature stability as it's -55 degrees Celsius to 125 degrees Celsius. Its output is compatible with the TTL and CMOS and op-amp circuits. So, ഇത്രയും ആണ് നമുക്ക് 555 ടൈമർ ഐസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ഒരു ചെറിയ ക്ലാസ്സിൽ ഞാൻ PLL ഉം പറയാം. ഈ ചാപ്റ്റർ ഈ സെഗ്മെന്റ് നോക്കി അവസാനിപ്പിക്കും.